ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിലാണ്. മെത്രാപ്പോലിത്തൻ പള്ളി അല്ലെങ്കിൽ കത്തീഡ്രൽ പള്ളി. നമുക്കറിയാം കത്തീഡ്രൽ എന്ന വാക്ക് കത്തീഡ്ര എന്ന പദത്തിൽ നിന്നാണ് വന്നത്. കത്തീഡ്ര എന്നാൽ സിംഹാസനം. അപ്പോൾ ഈ മെത്രാപ്പോലിത്തൻ പള്ളി നമ്മുടെ പിതാക്കന്മാരുടെ സിംഹാസന പള്ളിയാണ്. നമ്മുടെ അഭിവന്ദ്യമാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്കുള്ള ഒരുക്കങ്ങൾ ദൈവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛ, ഇവിടെ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് ഞങ്ങളോട് പറയാമോ? അഭിവന്ദ്യ ഭവത്തിൽ പിതാവിൻ്റെ ഖബറടക്കം നടക്കുന്നത് ചരിത്രമുറങ്ങുന്ന ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഖബറടപ്പള്ളിയിലാണ്. നമ്മൾ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. 12-ാം നൂറ്റാണ്ടിൽ തന്നെ തോമാശ്ലീഹായ സ്ഥാപിതമായ നിരണം പള്ളിയിൽ നിന്നും രൂപം കൊണ്ട പള്ളിയാണ് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളി. അതിൽ ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാലത്തും അതിനുശേഷമുണ്ടായ കൊച്ചുപള്ളിയുണ്ട്. അതിനോടനുബന്ധിച്ച് തെക്കങ്കൂർ രാജാവ് കരമൊഴിവാക്കി നൽകിയ സ്ഥലത്താണ് ചങ്ങനാശ്ശേരി വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1887 മകരം 16-ാം തീയതിയാണ് ഇപ്പോഴത്തെ പള്ളി കൂതാശിയത്. ഏകദേശം ഒരു 136 വർഷം പിന്നിട്ട ബ്രഹ്മാണ്ഡ ദേവാലയം, അതിമനോഹര ദേവാലയം, ആ ദേവാലയത്തോടനുബന്ധിച്ചുള്ള നേരത്തെ തന്നെ സ്ഥാപിതമായ സൊഡാലിറ്റി പള്ളി എന്നറിയപ്പെട്ടിരുന്ന പള്ളിയാണ് 2015 അഭിവന്ദ്യ ജോസഫ് പെരുന്തോട്ട പിതാവ് കബറട പള്ളിയായി മാറ്റിയത്. കത്തീഡ്രൽ പള്ളിയുടെ അൾത്താരയിൽ അടക്കം ചെയ്തപ്പെട്ടിരുന്ന പുണ്യസൂരികളായ പിതാക്കന്മാരെ, അവരുടെ തിരിശേഷിപ്പുകൾ, റിലിക്സുകളൊക്കെ ഈ കബറട പള്ളിയിലേക്ക് 2015 മാറ്റുകയുണ്ടായി. നമുക്കറിയാം അങ്ങനെ മാറ്റിയതിൽ ദൈവദാസനായ കുരിയാളിശ്ശേരി പിതാവും കവുകാട്ട് പിതാവും ഉൾപ്പെടെയുള്ളവർ ഈ കബറടപ്പള്ളിയിലാണ് എന്നത് ഒരു ചരിത്രപരമായ ഒരു വികാരമുണർത്തുന്ന ഒരു കാര്യമാണ്. കൊടുങ്ങല്ലൂരിൻ്റെ മെത്രാപ്പൊലിത്തയായിരുന്ന പൗലോസ് പിതാവിൻ്റെയും ചങ്ങനാശ്ശേരിയുടെ ആദ്യ മെത്രാനായിരുന്ന കളശ്ശേരി പിതാവിൻ്റെയും കബറടം ഇവിടെ തന്നെയാണ്. 1969 ഒരു മേൽപ്പട്ടക്കാരൻ്റെ കബറടക്കം ചങ്ങനാശ്ശേരിയിൽ നടന്നത്. അത് ദൈവദാസൻ കവുകാട്ട് പിതാവിൻ്റെതാണ്. ആ കബറടക്കത്തിൻ്റെ ഓർമ്മ, നനുത്ത ഓർമ്മകൾ സൂക്ഷിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. അത് അന്നത്തെ വിലാപയാത്ര ചന്തക്കടവ് ചുറ്റി പള്ളിയിൽ വന്ന് വലിയൊരു വികാരവായ്പയുടെ പിതാവിനെ വിട ചൊല്ലിയതാണ്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട പൗത്തിൽ പിതാവിൻ്റെ കബറടക്കമാണ് ഈ ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ കബറടപ്പള്ളിയിൽ, കബറടപ്പള്ളിയായി രൂപപ്പെട്ട ഈ പള്ളിയിൽ നടക്കുന്ന ആദ്യത്തെ കബറടക്കവുമാണ്. അതിനുവേണ്ടി ഇപ്പോൾ കവുകാട്ട് പിതാവിൻ്റെ കല്ലറയോട് ചേർന്ന് തന്നെ പൗത്തിൽ പിതാവിന് വേണ്ടി കല്ലറ ഒരുക്കിയിരിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും പിതാവിൻ്റെ വേർപാടി ദുഃഖിക്കുന്നതോടൊപ്പം പിതാവിനോടുള്ള വലിയ സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായും ഈ കബറടക്ക ശുശ്രൂഷയെ കാണുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നു. നമുക്കും പ്രാർത്ഥനയോടെ ഒരുങ്ങാം. പിതാവിനെ സ്വർഗീയ മാലാകന്മാരെ സ്വീകരിക്കട്ടെ, വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. ഈ കബറടപ്പള്ളിയിൽ, ഈ കല്ലറയിൽ അടക്കപ്പെടുന്നത് ഒരു യുഗപുരുഷനാണ്. പൗവത്തിൽ പിതാവെന്ന ഒരു ചരിത്ര മനുഷ്യനാണ്. സഭയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, എനിക്ക് ജീവിതം സഭയാണ്, സഭയോടത്തുള്ള ജീവിതമാണെന്ന് പറഞ്ഞ് ഒരു എക്ലേസിയൽ മാൻ, ഒരു സഭാത്മക മനുഷ്യൻ സഭയുടെ എല്ലാ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങി കർത്താവിൻ്റെ കയ്യിലേക്ക് മടങ്ങുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കബറടപ്പള്ളിയിൽ നമുക്കറിയാവുന്നതുപോലെ പിതാക്കന്മാരുടെ കബറിടങ്ങളുണ്ട്. കുരിയാളശ്ശേരി പിതാവിൻ്റെയും കാളാശ്ശേരി പിതാവിൻ്റെയും കാവുകാട്ട് പിതാവിൻ്റെയൊക്കെ കല്ലറകളിലെത്തി ഒരുപാട് വിശ്വാസികൾ പ്രാർത്ഥിക്കാറുണ്ട്, മാധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ ദൈവസന്നിധിയിൽ ഒരു പിതാവ് കൂടി, അഭിവന്ദ്യമാർ ജോസഫ് പൗവത്തിൽ പിതാവ്, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പ്രാർത്ഥിക്കാം.